സോ ഗൈസ്, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായി കുളിച്ചിട്ടൊക്കെ. ഇവിടെ പൂള് വെറുതായിട്ട് കിടക്കുകയാണ്. നമുക്ക് എന്തായാലും പൂളിലോട്ട് എടുത്തിട്ടേ കുറച്ചേരം ഒന്ന് നീന്തി കളിക്കാം. എന്താ ചൂട്, ആ പൂളിൽ ഇറങ്ങാണ്ടിരിക്കരുത്, നല്ലത്. ചൂട് കൂടി വന്നിപ്പോ. നല്ല സുഖമുണ്ട് കേട്ടോ. എന്നാലോ അതെന്താണ് ഗൈസ് ഒരു ഐസ്ക്രീം വണ്ടിയുടെ സൗണ്ട് കളിക്കണ്. എന്തായാലും പുറത്തേക്കൊന്നും പോയോക്കട്ടെ. കുറെ കാലമായി ഐസ്ക്രീം ഒക്കെ തിന്നിട്ട്. ഈ ചൂടത്തെ ഒരു ഐസ്ക്രീം തിന്നാന്നൊക്കെ വെച്ചാൽ നല്ലൊരു സംഭവം തന്നെയാണ്. ഓക്കെ, പുറത്ത് പോയി നോക്കിയൊക്ക ഐസ്ക്രീം വണ്ടി ആയിട്ട് ഉണ്ടോന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 ഐസ്ക്രീം വാങ്ങിച്ചേക്കണോ ഗൈസ് വീട്ടില്. ഗൈസ്, നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ പുറത്തൊരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് ഒരു 4-5 ഐസ്ക്രീം വാങ്ങിക്കാം. ഓക്കെ, എനിക്കിഷ്ടം ചോക്ലേറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റും വാനിലൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഏഹ്, ഇതെന്താണ് ഗൈസ് ഐസ്ക്രീം വണ്ടി പോയി? അതോ അത് പോയി ഗൈസ്, നമ്മൾക്ക് ഐസ്ക്രീം വരണ്ട പോയി. ഇനിയിപ്പോ പോയത് പോട്ടെ ഗൈസ്, നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഇനി തണുത്തോളം കുടിച്ചിട്ട് ആശ്വസിക്കാം. കേട്ടോ, ടി വിയിൽ എന്തോ ന്യൂസ് വന്നിട്ടുണ്ട് തോന്നുന്നു. ടി വി ഓണായി കിടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി ന്യൂസ് നോക്കാം. ഏഹ്, ഇതെന്താണ് ഗൈസ് ബ്രേക്കിംഗ് ന്യൂസിൽ ആരൊക്കെ കൊന്നു കിടക്കില്ല, മറ്റേ മരിച്ചു കിടക്കുന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഇതെന്താണ് ഗൈസ്, ഒരു കേക്ക് ഉണ്ടല്ലോ അടുത്തൊക്കെ. അപ്പൊ ഇതിലെന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഗൈസ്. ഇതാ വീണ്ടും രണ്ടാൾക്കാർ. അപ്പൊ ഇതിലെന്തോ കൊണ്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, എന്താ സംഭവം എന്നൊക്കെ ഒന്ന് അറിയണ്ടേ ഗൈസ്. പിന്നെ ന്യൂസിൽ ഇതുപോലത്തെ കുറെ ആൾക്കാരെ ഫോട്ടോസ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അടുത്തൊന്നൊരു കേക്കും ഉണ്ട് ഗൈസ്, അത് എന്താണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളെ ഫോർച്യൂണർ എടുത്തിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി നോക്കി നോക്കാം, എന്താ സംഭവം എന്ന് അപ്പോഴല്ലേ അറിയുള്ളൂ നമുക്ക്. ഗൈസ്, ഞാൻ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറുമ്പോഴാണ് നമുക്ക് ഫ്രോസ്റ്റേഡ് ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ഐസ്ക്രീം മംഗളുടെ ഗണ്ണാണ് ഗൈസ്. ഗൈസ്, ഇത് നമ്മളെ ഐസ്ക്രീം മംഗളുടെ പണി തന്നെയാണ്. നമ്മൾ നമ്മളെ ഫോണെടുത്തപ്പോൾ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, നമ്മൾ ചാർലീനെ കണ്ടുപിടിക്കണം. അവനേതൊരു ബീച്ച് സൈഡിലാണ് തോന്നുന്നു. അവനക്ക് എന്നിട്ട് ഈ ഗണ്ണ് നമ്മൾ കൊണ്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഐസ്ക്രീം മംഗളുടെ കയ്യിൽ നിന്ന് ഈ ആളുകളൊക്കെ കൊല്ലണത് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ ചാർലി മാത്രല്ല കേട്ടോ, വേറെ കുറെ ടീമുണ്ട്. അവന്മാരെയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവരേക്കലും ഓരോ സംഭവങ്ങൾ കൊണ്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഐസ്ക്രീം മംഗളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു ബീച്ചിക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയെന്ന് ചാർലിനെ നമ്മളിനി ഇവിടെ നിന്ന് തപ്പി പിടിക്കണമല്ലോ. ഗൈസ്, ഇതാ ചാർലി. ചാർലി നമ്മളോട് ഇവിടെ പോവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗണ്ണ് എടുത്ത് കാണിച്ചപ്പോൾ ഓന് പേടിച്ച് നമ്മളെ അടുത്ത് ഇങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ലിസിനെ കണ്ടുപിടിക്കണം. ഇത് കണ്ടിട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് തോന്നുന്നത് നമ്മളെ ലിസ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ലിസിനോട് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീം മംഗളിനെ പിടിക്കാനുള്ള പ്ലാന് സെറ്റാക്കണം ഗൈസ്. ഇതെന്താണ് ഗൈസ് ബൈക്ക് അങ്ങോട്ട് പോകുന്നു? ആ, നമുക്കത് വേഗം എടുത്തിട്ട് നേരെ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് പോവാം. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ ലിസ് ഈ ഒരു ബിൽഡിങ്ങിന് മുകളിലാണ് ഉള്ളത്, ഈ ഒരു പണി നടക്കണേ. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് വേഗം എത്താൻ വേണ്ടിട്ട് ഞാനൊരു ട്രിക്ക് കാണിച്ചുതരാം. ട്രിക്ക് ഫെയിലായി ഗൈസ്. ഗൈസ്, നമ്മളെ ലിസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ലിസ് നമ്മളോട് പറയണേ ഇവരെ ബോസിനെ കാണാനാണ്. ഇനി ഇവരെ ബോസ് ആരാണാവോ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഗൈസ്, ഇവരെ ബോസ് മൈക്കാണ്. മൈക്ക് ഇനി ഏത് ഗണ്ടയിലാണാവോ പോയി കെടുക്കണത്? ഇനി അവനെ പോയി തപ്പി പിടിക്കണ്ടേ. ഇവനെയും കൂടി കാണാണെന്നുണ്ടെങ്കിൽ ഇവനും നമുക്കൊരു പ്ലാന് പറഞ്ഞുതരും. അപ്പം ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഐസ്ക്രീം മംഗളിനെ പിടിക്കണം ഗൈസ്. നേരെ നമുക്ക് മൈക്കിൻ്റെ അടുത്തോട്ട് പോവാം. ഗൈസ്, നമ്മൾ മൈക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവൻ പറയണത് ഇവനൊരു വീഡിയോ കാണിക്കും, ആദ്യത്തെ ആളാണോ എന്നാണ് നമ്മളോട് ചോദിക്കണത്. ഓക്കെ, ഇതാണ് ആ വീഡിയോ. ഇത് ഇയാളാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ വേന അതാണ്, വേന ഇതാണ്ട് ആ മൈക്ക്. അപ്പം ഇയാൾ തന്നെയാവും എല്ലാവരെ കൊല്ലണ ആള്. ഗൈസ്, നമ്മളെ മൈക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഒരുത്തനും കൂടെ ഉണ്ട്. ഇവനെ കണ്ട എല്ലാ പരിഹാരങ്ങൾക്കും ഒരു കാരണമാവും. അപ്പോൾ ഇവനെന്തായാലും നമ്മളെ ഐസ്ക്രീം മംഗളിന് പിടിക്കാനുള്ളൊരു ഇത് വഴി കാണിച്ചു തരുന്ന പറയണത്. അപ്പോൾ ഇവൻ നമ്മളെ പഴയ എയർപോർട്ടിലാണ്. അപ്പം നമുക്ക് നേരെ ഒന്ന് അവിടേക്ക് പോവാം. അവിടെ ഉള്ള ഒരു കാർ പാർക്ക് ചെയ്യണ സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ഇവൻ നിൽക്കണത്. നമുക്കെന്നാൽ നേരെ ഒന്ന് അവിടെ പോയിട്ട് അവനെയും കൂടി ഒന്ന് നോക്കി സംസാരിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ്, നമ്മള് ജയൻ നമ്മളോട് പറയണത് നമ്മള് ആ ഒരു വാനിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ആ ഒരു ഫ്രോസ്റ്റിന്ന് പറഞ്ഞിട്ടുള്ള ഗണ്ണ് ഉണ്ടല്ലോ, അതായിട്ട് നമ്മൾ ഐസ്ക്രീം മംഗളിലാണ്ട് തട്ടണം എന്നാണ് ജയ പറയണത് നമ്മളോട്. ആ, ഈ ചങ്ങായി ബാക്കിൽ വരുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ ഈ ചങ്ങായിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നിന്ന് കൊടുക്കുകയാണ്.
ഗൈസ്, നമ്മളങ്ങനെ പ്ലാനും വർക്കൗട്ട് ആയിട്ടുണ്ട്. ഡജേ, നമ്മളെ പ്ലാൻ അങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ നേരെ ഐസ്ക്രീം മംഗളുടെ വീട്ടിലോട്ട് പോവാണ് തോന്നുന്നു. ഇപ്പോ നമ്മൾ ഐസ്ക്രീം മംഗളെ തോന്നുന്നു വണ്ടി കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത്. നമുക്ക് ഐസ്ക്രീം മംഗളുടെ ഫാക്ടറി കണ്ടു. നമുക്ക് ആ ഷോക്ക് അടിക്കണം ഗണ്ണ് വെച്ചിട്ട്. നമ്മൾ ഐസ്ക്രീം മംഗളിനെ ആദ്യം ഷോക്ക് അടിക്കണം, എന്നിട്ട് വേണം ആദ്യം ആളെ പോലീസിലൊക്കെ ഏൽപ്പിക്കാന്. ഗൈസ്, നമ്മളോട് ഷോക്ക് അടിപ്പിക്കണം ഗണ്ണായിട്ട് കുറെ നേരം നടക്കണം. ഐസ്ക്രീം മംഗളിനെ കണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ അയാളെ നമ്മൾ ഷോക്ക് അടിപ്പിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് മറ്റേ ഒരു വലിയ ഗണ്ണുണ്ട് ഗൈസ്, അത് നമുക്ക് മറ്റേക്കൊന്ന് വാങ്ങിച്ചിട്ട് വരണം. എന്നിട്ട് വേണം ഐസ്ക്രീം മംഗളിനെ ഫുള്ളായിട്ട് തട്ടാന്. നമ്മളങ്ങനെ ഐസ്ക്രീം മംഗളിനെ കൊന്നിട്ടുണ്ട്. അല്ല, ഷോക്ക് അടിച്ചിട്ടുള്ളോ? ഞാൻ അവന്മാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഗണ്ണുണ്ട് വാങ്ങിക്കാം. ഡാ, ഞാൻ ഇപ്പം ആളെ ഷോക്ക് അടിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്താ പറയണേ എനിക്ക് പറ്റില്ല എന്നാ. ഞാൻ ഗണ്ണ് ഇങ്ങോട്ട് തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. ഗൈസ്, ഇവന്റെ കയ്യിലിരിക്കണ ഈ ഗണ്ണാണ് നമുക്ക് വേണ്ടിയത്. A few moments later. അയ്യോ, ഇനി ഐസ്ക്രീം മംഗള് പിടിക്കാൻ വരണ തടിയന്മാരെ നോക്കി കണ്ടു വന്ന് രക്ഷിക്കടാ.